നമ്മുടെ ക്ലസ്റ്റർ പി ഐ സി അംഗമായിട്ടുള്ള മണിമാഷ്, അതുപോലെ ഷാഹുൽ അമീദ് മാഷ്, സ്വാമിജി ഹയർ സെക്കൻഡറി എൻ എസ് എസിലെ പ്രോഗ്രാം ഓഫീസർ മധു മാഷ്, വളണ്ടിയർ ലീഡർ സാദ്, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ ഒക്ടോബർ 1st കൊല്ലത്ത് വെച്ച് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വളണ്ടിയർമാർ മുഖേന നിർമ്മിച്ച 25 സ്നേഹഭവനങ്ങൾ സമർപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വളണ്ടിയർമാർ കഴിഞ്ഞ കോവിഡ് പശ്ചാത്തലത്തിൽ ആണ് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നണി പോരാളികളായിട്ട് ഇത്തരം ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഏകദേശം 463 വീടുകളാണ് അതുവരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ നാഷണൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച് നൽകിയത്. ഇപ്പോൾ വീണ്ടും ഒരു 25 വീട് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സമർപ്പിക്കുന്ന ഒരു രീതിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഈ ഒക്ടോബർ 1st കൊല്ലത്ത് വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി അവർകളാണ് ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിക്കുന്നത്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യവകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ആ പരിപാടിയിൽ മുഖ്യ സന്ദേശം നൽകുന്നതാണ്. ഓൺലൈൻ മാധ്യമത്തിൽ കൂടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊല്ലത്ത് വെച്ച് ഓഫ്ലൈനാണ് പരിപാടിയെങ്കിലും മുഖ്യമന്ത്രി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഫേസ്ബുക്ക് ലൈവിൽ കൂടിയാണ്. അതേ സമയത്ത് തന്നെ വീട് നിർമ്മിച്ച് നൽകുന്ന എല്ലാ ജില്ലകളിലും ഇതേ സമയത്ത് താക്കോൽ കൈമാറ്റ ചടങ്ങും നിർവഹിക്കുന്നതാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി നടക്കുന്നത് സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. അവിടുത്തെ വളണ്ടിയർമാരും അതുപോലെ പൊതു പ്രവർത്തകരും സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളുമൊക്കെ കൂടി ചേർന്ന് നിർമ്മിച്ച കളരി എന്ന പ്രദേശത്ത് നിർമ്മിച്ച ഒരു വീടിൻ്റെ താക്കോൽ കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജില്ലയിൽ ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിലേക്ക് ധനസമാഹരണം നടത്തിയത് കുട്ടികൾ മുഖേന, അതുപോലെ പൊതു പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം, കുട്ടികൾ മുന്നോട്ട് വെച്ച സ്ക്രാപ്പ് ചാലഞ്ച്, ചില ഭക്ഷ്യമേളകൾ, അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ വെച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ധനസമാഹരണം നടത്തിയിട്ടുള്ളത്. ഇതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2 വീടുകൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ താക്കോൽ കൈമാറ്റം നടത്തി കഴിഞ്ഞു. ഒന്ന് GFHS പടന്നക്കടപ്പുറം, അതുപോലെ ചെമ്മനാട് ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ്. അതിന് രണ്ടിനും താക്കോൽ ദാനം നിർവഹിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ 3rd വീടാണ് ഈ സുവർണ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ താക്കോൽ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ഇനിയിപ്പോൾ GVHS ഇരിയണ്ണി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഇതുപോലെ ഒരു വീട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ താക്കോൽ കൈമാറ്റവും വരും മാസങ്ങളിൽ നടക്കും. അതുപോലെ പെരടാല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുട്ടികളും ഒരു വീടിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് നമ്മളെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സംസ്ഥാനതല ഭവന സമർപ്പണം ക്ലാപ്പന SB ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, കൊല്ലത്തുള്ള ഒരു സ്കൂളാണ്, അവിടെയാണ് ഇത് നടക്കുന്നത്. ഈ ചടങ്ങ് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ബാക്കിയുള്ള 25 വീടിൻ്റെയും താക്കോൽ സമർപ്പണം നടക്കുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, കൊല്ലം 3 മണിക്കാണ് ഇതിൻ്റെ. അതെ, ആ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ താക്കോൽ കൈമാറ്റമാണ് നടക്കുന്നത്.
ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റന്നാൾ നടന്നു കഴിഞ്ഞത് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മൊത്തം നോക്കുവാണെങ്കിൽ സോറി നാഷണൽ സർവീസിൻ്റെ ടോട്ടൽ ഇന്ത്യയിലെ മൊത്തം നോക്കുവാണെങ്കിൽ അതിൻ്റെ സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് കൊണ്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ആരംഭിച്ചത്. അതുപോലെ ഹയർ സെക്കൻഡറി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സിൽവർ ജൂബിലി കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു അത്. അപ്പോൾ അത് മറ്റന്നാൾ. അതായത് നമ്മൾ സംസ്ഥാന തലത്തിൽ 25 സുവർണ ഭവനങ്ങളാണ് നാടിന് സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രി. അപ്പോൾ അതിനൊപ്പം ജില്ലയിലെ ഇടനീർ സ്വാമിജീസിൻ്റെ ഒരു ജില്ലയിലൊന്ന് ഇപ്പോൾ കോഴിക്കോട് 5 വയനാട് 4 ഇപ്പോൾ അല്ലേ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇപ്പോൾ 2 കഴിഞ്ഞു, 2 കഴിഞ്ഞു. ഒന്ന് GFHS പഠനക്കടപ്പുറം, GFHSS ഫിഷറീസ്, പിന്നെ CJHSS ചെമ്മനാട്. 2 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇരിയണ്ണിയും കരടാലിയും നടന്നു, വർക്ക് നടക്കുന്നു. പക്ഷെ നമ്മുടെ പരിപാടി ഫോക്കസ് ചെയ്യുന്നത് മറ്റന്നാളത്തെ പരിപാടിയാണ്. സംസ്ഥാന പരിപാടി പിന്നെ നിർമ്മിച്ചൊരു അവസാന ഘട്ടത്തിൽ എത്തിയ വീടുകളാണ് ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. 25 വീടുകൾ ചെയ്യുന്നു, ബാക്കിയുള്ളത് നമ്മൾ തുടർന്ന് ഇതേ രീതിയിൽ പിന്നെ തക്കോ കൈമാറ്റം നടത്തും. NHSS പരടാലിയും GVHSS ഇരിയണ്ണിയും നടക്കുന്നുണ്ട് നിർമ്മാണത്തിലാണ്. സ്വാമിജി ഇടനീർ മറ്റന്നാൾ ഇതിനോടൊപ്പം തന്നെ കൈമാറും. ഒന്നാം തീയതി പടന്ന കടപ്പുറവും പിന്നെ ചമനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഓൾറെഡി കൈമാറി. പിന്നെ സുവർണ ജൂബിലിയായി അതാണ് സുവർണ ജൂബിലിയായി ബന്ധപ്പെട്ടിട്ട് ഇതാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഒട്ടാകെ ഏറ്റവും 500 പരം വീടുകൾ ഇതുവരെ നമ്മൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് NHSS ആവശ്യത്തിന്. ഇപ്പൊ 5 നമ്മൾ തുടങ്ങിയത്, 3 മുമ്പേ നമ്മൾ തുടങ്ങി വെച്ച പരിപാടിയാണിത്. അതിൽ ഒന്ന് കുട്ടമത്ത സ്കൂളിന്റെ കുറച്ച് മുമ്പേ കഴിഞ്ഞിരുന്നു. അതാ ഈ പ്രാവശ്യം എങ്ങനെ മുമ്പേ ഇല്ല, അത് മുമ്പേ ഉണ്ട്, അങ്ങനെ കിട്ടൂല നമുക്ക്. ഞാൻ ഇടനീരിലെ പ്രോഗ്രാം ഓഫീസറാണ് മധുസൂദനൻ. അവിടെ നമ്മൾ ഏകദേശം 10,00,000 720 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. ഈ 720 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് 720. അപ്പോൾ ഈ വീട്ടിൽ എന്ന് പറയുന്നത് മെൻ്റലി റിട്ടയർഡായിട്ടുള്ള, അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന 2 കുട്ടികൾ. ആ കുട്ടി അവിടെ പഠിക്കുന്നതാണ്, നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ വീട്ടുകാർക്കാണ്, വീടില്ല, ഭവനമില്ല, അവർ ലൈഫ് പദ്ധതിയിൽ വന്നിരുന്നില്ല, അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളത് ഏറ്റെടുക്കുന്നത്. നിർധനരാണ്, ഒന്നുമില്ല. അങ്ങനെ സാർ പറഞ്ഞ പോലെ ജില്ലയിലെ വിവിധ NSC യൂണിറ്റുകളുടെ പലതരത്തിലുള്ള സ്ക്രാപ്പ് ചലഞ്ച് വഴി, അല്ലെങ്കിൽ മറ്റോ ബിരിയാണി ചലഞ്ച് വഴി, അങ്ങനെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ്, അവിടെ സ്വാമിജസിൻ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത്. ബാക്കിയെല്ലാ ജില്ലാതല ഹെൽപ്പുകളുണ്ടായിരുന്നു. സാറ് DC ആണ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ്, DC കൺവീനറാണ് ഹരിദാസ്. അദ്ദേഹം മണി 1,00,000 രൂപയുടെയാണ് ബഡ്ജറ്റ്. അതിൽ ഇടനീർ സ്വാമിജസ് യൂണിറ്റാണ്, NSS യൂണിറ്റാണ് നേതൃത്വം നൽകിയത്. അപ്പം അതിൽ അത് കൂടാതെ നാട്ടുകാരുണ്ട്, നാട്ടുകാരുടെ സപ്പോർട്ട്, വിവിധ സംഘടനകളുണ്ട്, സ്പോൺസർഷിപ്പ് ഉണ്ട്, ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ടാണ് അത് പരിപാടി നടത്തിയത്. തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അതെ അതെ, ബിരിയാണി ഫെസ്റ്റ് നടത്തിയതിന്റെ സ്ക്രാപ്പ് ചലഞ്ച് ഉണ്ട്. അതിന്റെ തുകയും ഇത്തരത്തിലുള്ള വീട് നിർമ്മാണത്തിലേക്ക് എത്തി. കുട്ടിയുടെ പേര് പറഞ്ഞു പറയുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, ഭിന്നശേഷിയുള്ള 2 കുട്ടികളുടെ വീടാണ്. അത് ഏകദേശം ഈ ഒരു 8 ലക്ഷത്തിന്റെ 9 ലക്ഷം നല്ല വീടാണ്. അത് CHSS ഉദ്ഘാടനം ചെയ്തതാണ്. ചെമ്മനാട് എവിടെ ആ സ്ഥലത്തിന്റെ പേര്? ഈ ഭാഗത്താണ്, കൂളിയെടുക്കത്തല്ല, കുറച്ച് ഇങ്ങോട്ടേക്ക്. മറ്റേ അതൊരു 1 മുമ്പ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞത്. പിന്നെ ടോട്ടൽ കോസ്റ്റ് അതെ അതെ അതെ.
അധ്വാനം അതിൽ കുറേ സ്പോൺസർഷിപ്പ് ആയിരിക്കും. അപ്പം നമ്മളത് യൂണിറ്റ് ഇടപെട്ടത് തന്നെയാണ്. അവിടെ സ്ഥലം ഒരു അവരുടെ വേറൊരു സ്ഥലം അവരുടെ റിലേറ്റീവിൻ്റെ ഒരു സ്ഥലം നമ്മൾ ഇടപെട്ടത് മേടിച്ചു കൊടുക്കുകയായിരുന്നു. സ്ഥലത്തിൻ്റെ പേര് അത് പറയാമല്ലേ, പറയാമല്ലോ, കളരിയാണ്. ആ ആയിക്കോട്ടെ. വരാൻ പറ്റാത്ത സമയത്തും ഈ കുട്ടികൾ കോവിഡ് സമയത്തും പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ വർക്കുകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് കുട്ടികൾ. വോളണ്ടിയേഴ്സ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണൽ വാരുന്നതോ അല്ലെങ്കിൽ മറ്റോ മണൽ അരിക്കുന്നതോ അല്ലെങ്കിൽ സിമെൻറ്റ് കെട്ടുന്നതോ കെട്ടുപണിയിലും കല്ലെടുക്കുന്നതിലും എല്ലാം തറ നിറയ്ക്കുന്നവരെ എല്ലാ പണിയും ഈ വോളണ്ടിയേഴ്സിൻ്റെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് ഉദ്ഘാടനം ഉണ്ടല്ലോ. ആ അത് ഇവിടെ നിന്ന് ഇടനീര് നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് അതിൻ്റെ പരിപാടി നടക്കുന്നത്. അത് പിന്നെ ഇത് വേണം, നമ്മുടെ ഫെസിലിറ്റി വേണം, ഇത് ലൈവ് ലൈവ് ഫെസിലിറ്റി വേണം. അപ്പോൾ ഇടനീര് നമ്മുടെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി 1st May 3 PM. മറ്റേ എം എൽ എമാരുടെ വെച്ച് നമ്മൾ അവൈലബിലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഇതുകൊണ്ട് നമ്മൾ തൽക്കാലം കിട്ടിയിട്ടില്ല. അപ്പം ഇന്നൊരു ചർച്ച കൂടി ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്, അതിന് നഗര സമിതി മീറ്റിംഗ് ഒന്നും കൂടി ചേരാനുണ്ട്. നമ്മളെ യൂണിറ്റിൻ്റെ ലീഡറാണ് സാദ്, സാദ് SAD സാദ്. ഞാൻ അവിടുത്തെ പ്രോഗ്രാം ഓഫീസറാണ്. മധുസൂദനൻ MB. സ്വാമിജി സച്ചസിലെ വളണ്ടിയർ ലീഡർ, വളണ്ടിയർ ലീഡറാണ് NSS. സ്വാമിജി സച്ചസസ് വളണ്ടിയർ ലീഡർ സാദ്. മധുസൂദനൻ ഇനിഷ്യലി മധുസൂദനൻ എ. ഞാൻ അവിടുത്തെ പ്രോഗ്രാം NSS പ്രോഗ്രാം ഓഫീസറാണ്. സ്വാമിസൂദനൻ എ സ്വാമിജിസിലെ പ്രോഗ്രാം ഓഫീസറാണ്, NSS പ്രോഗ്രാം ഓഫീസറാണ്. വി ഹരിദാസ് കൺവീനർ, ജില്ലാ കൺവീനർ. ഞാൻ മണികണ്ഠനും ബേക്കൽ ക്ലസ്റ്റർ PAC ആണ് NSS. മണികണ്ഠൻ MM. ഡെസിഗ്നേഷൻ PAC NSS. NSS ഒരു 5 ക്ലസ്റ്ററുകളുണ്ട്, 10 യൂണിറ്റുകൾ വെച്ചുകൊണ്ട് ഒരു ക്ലസ്റ്ററുകളുണ്ട്. അതിലൊരു ക്ലസ്റ്ററിൻ്റെ കൺവീനർ ബേക്കൽ ക്ലസ്റ്ററിൽ PAC ബേക്കൽ ക്ലസ്റ്റർ. ഷാഹുൽ അമീദ് കുണ്ടൂർ, ഷാഹുൽ അമീദ് കുണ്ടൂർ കുംബ്ല ക്ലസ്റ്റർ കൺവീനർ, NSS കുംബ്ല ക്ലസ്റ്റർ കൺവീനർ.